നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം ചൈനയിൽ പിന്നെയും ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത് അതായത് അടിക്കടി നിരന്തരം അപകടങ്ങളും അതുപോലെ തന്നെ മഹാമാരിയും വിട്ടുമാറാതെയാണ് ചൈനയെ വെട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചൈനയിൽ യാത്രാവിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ റൺവേയിൽ നിന്നും തെന്നിമാറി തീപിടിച്ചു എന്നുള്ള വാർത്തകൾ ലഭിക്കുന്നത് ചൈനയിലെ ചോങ്കിങ് കിങ് ബെയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ടിബറ്റ് എയർലൈൻസിൻ്റെ വിമാനമാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് നിരവധി പേർക്കാണ് അപകടവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റതായി വാർത്തകൾ ലഭിക്കുന്നത് ഉടനടി തന്നെ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു രാവിലെ എട്ട് മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത് അപകടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ എന്ന വിവരം ലഭ്യമായില്ല എന്ന് തന്നെയാണ് സർക്കാർ തന്നെ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മാധ്യമ സ്ഥാപനമായിട്ടുള്ള സി ജി ടി എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചൈനീസ് മാധ്യമം ഇതുമായി ബന്ധപ്പെട്ട അപകട ദൃശ്യങ്ങൾ ട്വിറ്ററിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് റൺവേയിൽ നിന്നും തെന്നി മാറിക്കിടക്കുന്ന വിമാനത്തിന്റെ ഇടതുചിറകിന്റെ ഭാഗത്തു നിന്നും തീയും അതുപോലെ തന്നെ തീ മൂലമുണ്ടായ കറുത്ത പുകയും ഉയരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൂടാതെ യാത്രക്കാർ രക്ഷപ്പെടുന്നതും ഫയർഫോഴ്സ് തീയണയ്ക്കാനായി അഹോരാത്രം പണിപ്പെടുന്നതുമൊക്കെ ഈ വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട് വിമാനത്തിന്റെ ചിറകിൽ നിന്നും ീനാളങ്ങൾ ഉയരുന്നതിൻ്റെയും അതുപോലെ തന്നെ യാത്രക്കാർ വളരെയധികം പേടിപ്പെട്ട് ഓടുന്ന ദൃശ്യങ്ങളുമാണ് പിന്നാലെ പുറത്തു വന്നത് ചില യാത്രക്കാർക്ക് ചെറിയ പരുക്കുകൾ മാത്രമേ സംഭവിച്ചുള്ളൂ എന്നും മറ്റുള്ളവർ ഏറെ സുരക്ഷിതരാണെന്നുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയ എയർലൈൻസ് അധികൃതർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി പതിമൂന്ന് യാത്രക്കാരെയും ഒൻപത് ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയെന്നാണ് എയർലൈൻസ് അറിയിച്ചിട്ടുള്ളത് ബാക്കി പരിക്കേറ്റവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും ട്വീറ്റിൽ പറയുന്നുണ്ട് യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി തന്നെ പുറത്തിറക്കാൻ സാധിച്ചത് വലിയൊരു അപകടം ഒഴിവാകാനായി സഹായിച്ചിട്ടുണ്ട് ആളുകൾ എമർജൻസി വാതിലിലൂടെ പുറത്തു കടക്കുന്നതും ഓടി ഒളിക്കുന്നതുമായിട്ടുള്ള വീഡിയോ ആണ് നമുക്കിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വിമാനത്തിൽ തീ തീയണച്ചതായും റൺവേ അടച്ചതായിട്ടുമാണ് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ നേരത്തെയും ഇത്തരത്തിലുള്ള വിമാന അപകടം ചൈനയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം അടിക്കടി അപകടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണം അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയും ചൈനീസ് സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് വിവരം മാർച്ചിലായിരുന്നു കുമിങ്ങിൽ നിന്ന് പറഞ്ഞുയർന്ന വിമാനം മലഞ്ചെരുവിലേക്ക് ഇടിച്ചു വീണ് നൂറ്റി മുപ്പത്തിരണ്ട് യാത്രക്കാർ മരിച്ച സംഭവം ഏവരും കണ്ടത് ഈ അപകടത്തിൻ്റെ കാരണങ്ങൾ ഇതുവരെയും ചൈനീസ് സർക്കാർ പുറത്തുവിട്ടില്ല അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു അപകടം കൂടി ചൈനയെ വീട്ടെ അടിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലി വാർത്ത